എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട മൂന്നാല് റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വിവിധ ജില്ലകളിൽ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്നവരെ പിടികൂടാനുള്ള പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സാമ്പത്തികമായി മികച്ച നിലയിൽ നിന്നിട്ടും സബ്സിഡി റേഷൻ കാർഡായ നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്നു എന്ന കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിൽ 10 ലക്ഷം രൂപയോളമാണ് പിഴ ഈടാക്കാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുള്ളത്. പരിശോധനയിൽ കണ്ടെത്തിയ 177 വീടുകളിൽ നിന്നാണ് 10 ലക്ഷം രൂപയോളം പിഴ ഈടാക്കാൻ നോട്ടീസ് നൽകിയത്. തൃശ്ശൂരിൽ നടന്ന പരിശോധനയിൽ 2500 സ്ക്വയർ ഫീറ്റ് വരെ വലിപ്പമുള്ള വീടുള്ളവരും ആഡംബര കാറുള്ളവരും വിദേശത്ത് ജീവിക്കുന്നവരും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ വരെ സബ്സിഡി റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുകൾ സ്വമേധയാ സറണ്ടർ ചെയ്യാൻ പലവട്ടം സർക്കാർ അവസരം നൽകിയിരുന്നു. സംസ്ഥാനത്ത് 1.25 ലക്ഷത്തോളം പേരാണ് ഇങ്ങനെ റേഷൻ കാർഡുകൾ സറണ്ടർ ചെയ്തത്. ഇപ്പോൾ പരിശോധന നടന്ന തൃശ്ശൂർ ജില്ലയിൽ 10,395 പേരാണ് സ്വന്തമായി റേഷൻ കാർഡുകൾ തിരിച്ചേൽപ്പിച്ചത്. ഇതിൽ 806 മഞ്ഞ റേഷൻ കാർഡുകൾ ഉണ്ടായിരുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ താലൂക്കുകളിലായി പരിശോധനകൾ കർശനമായി നടപ്പിലാക്കാനാണ് പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരം പരിശോധനയിലൂടെ അനർഹമായി കൈവശം വെച്ച മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള ധാന്യത്തിൻ്റെ വിപണി മൂല്യമനുസരിച്ചുള്ള പിഴയാണ് ഈടാക്കുക. അരിക്ക് കിലോക്ക് 40 രൂപയും ഗോതമ്പിന് 29 രൂപയും പഞ്ചസാരക്ക് 35 രൂപയും മണ്ണെണ്ണയ്ക്ക് 85 രൂപയും ഇങ്ങനെയാണ് വിപണി മൂല്യം കണക്കാക്കുക. എന്നു മുതലാണോ ഈ റേഷൻ കാർഡ് ഉപയോഗിച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയത് അന്ന് മുതലുള്ള ധാന്യങ്ങൾ എത്ര വാങ്ങിയിട്ടുണ്ടോ അത്രയും സാധനത്തിന് ഓരോ കിലോക്കും ഈ പറഞ്ഞ തോത് വില അനുസരിച്ച് പിഴ അടയ്ക്കേണ്ടി വരും. അപ്പോൾ പല ആളുകൾക്കും 100,000 ന് മുകളിൽ പിഴ അടയ്ക്കേണ്ടി വരും. എന്തായാലും സംസ്ഥാനത്ത് കർശനമായിട്ടുള്ള പരിശോധനയാണ് വിവിധ സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ടുള്ളത്. ഇനി സ്വന്തമായി ഇത് തിരിച്ചേൽപ്പിച്ചാൽ പോലും പിഴയിൽ ചെറിയ ഇളവുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. പിഴയിൽ നിന്ന് ഒഴിവാവാൻ സാധിക്കുകയില്ല. മറ്റൊരറിയിപ്പ്, ജൂൺ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴാണ് വിതരണം ഇപ്പോൾ തുടങ്ങുന്നത് എന്ന് പറയാൻ കാരണം ഓരോ റേഷൻ കടകളിലേക്കും സ്റ്റോക്ക് വളരെ വൈകിയാണ് ഈ മാസം എത്തിയത്. 10-ാം തീയതിയൊക്കെ കഴിഞ്ഞിട്ടും പല റേഷൻ കടകളിലേക്കും സ്റ്റോക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റോക്ക് എത്തിയാൽ ജയ അരി ഉണ്ടാകും എന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഈ മാസത്തെ അരി വാങ്ങിയതിൽ ജയ അരി ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിലവിൽ നമ്മുടെ അറിവ് അനുസരിച്ച് ഇതുവരെ ജയ അരി ആർക്കും ലഭിച്ചതായിട്ടുള്ള വിവരമില്ല. മറ്റൊന്ന്, തീരമേഖലയിൽ ഈ മാസം മുതൽ സൗജന്യ റേഷനാണ്. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ടാണ് മത്സ്യബന്ധന ജോലിക്കാർക്കും അതുപോലെ മത്സ്യബന്ധന ജോലിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മറ്റ് ജോലികളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവർക്കും ഈ മാസം സൗജന്യ റേഷൻ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനും വ്യക്തമാക്കിയിട്ടുണ്ട്. 52 ദിവസമാണ് സംസ്ഥാനത്ത് ട്രോളിംഗ്. അതുകൊണ്ട് തന്നെ ഈ മാസവും അടുത്ത മാസവും സൗജന്യ റേഷൻ ഇവർക്ക് ലഭിക്കുന്നതാണ്. മറ്റൊന്ന്, വെള്ള റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കുക. മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 30-ഓടുകൂടി തീരും. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മളത് പറഞ്ഞിരുന്നു. ഇപ്പോൾ അനർഹമായി കൈവശം വെച്ച മുൻഗണനാ റേഷൻ കാർഡുകൾ കൂടി പിടിച്ചെടുക്കുന്നതോടുകൂടി സംസ്ഥാനത്ത് കൂടുതൽ ഒഴിവുകളുണ്ടാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയും. നിലവിൽ ഇതിലേക്ക് അംഗത്വം ലഭിച്ചിട്ടുള്ള ആളുകൾക്കുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. 95,000 മുൻഗണനാ റേഷൻ കാർഡുകളാണ് ആദ്യഘട്ടത്തിൽ 5 തവണയായി വിതരണം ചെയ്യുക. ഇത്രയും റേഷൻ അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.